നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തൃശൂരിൽ തന്നെയാകും. അതേസമയം തിരുവനന്തപുരത്ത് നിയമം ഉറപ്പിക്കാനും കാസർഗോട്ടെ മഞ്ചേശ്വരത്ത് വിജയക്കൊടി പാറിക്കലുമാണ് പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം തൃശൂരിലും ജയം നേടാനാണ് പദ്ധതി. തെക്കും വടക്കും പിന്നെ മധ്യ കേരളത്തിലും എം എൽ എമാരെന്നതാണ് ലക്ഷ്യം. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള തന്ത്രങ്ങൾ ബി ജെ പി ഒരുക്കുകയും ചെയ്യും. പാലക്കാടും ജയസാധ്യത തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും തൃശൂർ എങ്ങനെയും നേടാനാണ് തീരുമാനം. സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വമ്പൻ പ്രകടനമാണ് നടത്തിയത്. തോറ്റെങ്കിലും ഏവരും ആ മുന്നേറ്റത്തിൽ അത്ഭുതപ്പെട്ടു. ഈ സാഹചര്യത്തിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും. നിയമത്തിന് പുറമെ തിരുവനന്തപുരത്ത് മൂന്ന് മണ്ഡലങ്ങളിൽ കൂടി പോരാട്ടം കടുപ്പിക്കും. നേമത്ത് കുമ്മനം രാജശേഖരനാകും സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പാണ്. വട്ടിയൂർക്കാവിൽ വി വി രാജേഷും കഴക്കൂട്ടത്ത് വി മുരളീധരനാണ് സാധ്യത. മുരളിയോട് മത്സരിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാകും. വർക്കലയിൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെട്ട 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തയ്യാറെടുക്കുകയാണ്. പ്രധാന നേതാക്കൾക്കൊപ്പം പൊതുസമ്മതരെ കൂടുതലായി മത്സരരംഗത്തിറക്കാനും ബി ജെ പി നേതൃയോഗത്തിൽ തീരുമാനമായി. മുൻ ഡി ജി പിമാരായ ടി പി സെൻകുമാറും ജേക്കബ് തോമസും സ്ഥാനാർത്ഥിയാകും. സുരേഷ് ഗോപി മത്സരിച്ചില്ലെങ്കിൽ സെൻകുമാർ തൃശൂരിൽ മത്സരിക്കും. ജേക്കബ് തോമസിന് തൃശൂരിലെ തന്നെ ഇരിങ്ങാലക്കുടയിലാകും സീറ്റ് കൊടുക്കുക. അങ്ങനെ പ്രധാന മുഖങ്ങളെ തൃശൂരിൽ അണിനിരത്താനാണ് ഇപ്പോൾ ബി ജെ പിയുടെ തീരുമാനം. സെൻകുമാറിനെ തിരുവനന്തപുരം സെൻട്രലിലും വർക്കലയിലും പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര നേതൃത്വം എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയെങ്കിലും പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും നൽകി. അമിത്ഷായാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല പ്രഹ്ലാദ് ജോഷിക്ക് നൽകിയത്. സ്വന്തം നിലയ്ക്ക് കേരളത്തിലെ പ്രധാനികളുമായി ആശയവിനിമയത്തിനും മന്ത്രി ശ്രമിക്കും. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള വ്യക്തികളെയും കാണും. ഇങ്ങനെ ജയസാധ്യതയുള്ളവരെ കണ്ടെത്താനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായ ശേഷം കെ സുരേന്ദ്രൻ നേതൃത്വം നൽകിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം പാർട്ടിക്കുണ്ടായില്ല. മുതിർന്ന നേതാക്കൾ എല്ലാവരും മത്സരിക്കട്ടെ എന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആരെയും മാറ്റി നിർത്തേണ്ട എന്നുമാണ് തീരുമാനം. 92 വയസ്സ് പിന്നിട്ട ഒ രാജഗോപാലിനോട് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നേതൃത്വം വ്യക്തമാക്കും. ഒ രാജഗോപാൽ മത്സരിക്കില്ലെന്നാണ് ബി ജെ പിയിൽ നിന്ന് കിട്ടുന്ന സൂചന. മത്സരരംഗത്ത് നിന്ന് മാറാൻ ഒ രാജഗോപാൽ തയ്യാറായാൽ കുമ്മനം രാജശേഖരൻ നേമത്ത് സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ വി വി രാജേഷ്, കഴക്കൂട്ടത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ, കോഴിക്കോട് നോർത്തിൽ എം ടി രമേശ്, പേരാമ്പ്രയിൽ ഉത്തരമേഖലാ സെക്രട്ടറി സുഗീഷ് കൂട്ടാലിട എന്നിവരെ പരിഗണിക്കുന്നതായാണ് വിവരം. ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന് തൃശൂരിലാണ് താല്പര്യമെങ്കിലും കുന്നംകുളത്തേക്ക് മാറിയേക്കും. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപിയെ തൃശൂരിൽ വീണ്ടും മത്സരിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. തൃശൂരിൽ കുടുംബപേരുള്ള ടി പി സെൻകുമാറും പട്ടികയിലുണ്ട്.